അത്തം തുടങ്ങി പത്താം നാൾ പൊന്നോണം. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പത്ത് നാളുകൾക്കാണ് അത്തം മുതൽ തുടക്കമാവുന്നത്. മലയാളിക്ക് ഓണം വെറുമൊരു ആഘോഷം മാത്രമല്ല, മറിച്ച് അതൊരു വികാരവുമാണ്. മലനാടിന്റെ മണ്ണിൽ മഴക്കാലം പെയ്തു തോർന്നാൽ പിന്നെ ചിങ്ങവെയിലിന്റെ പൂക്കാലമായി. കർക്കടകത്തിന്റെ മഴത്തോറ്റം രാമായണ ശീലുകളായി പട്ടാഭിഷേകമാടിയ തൊടികളിൽ ഭൂമിയുടെ കുളിരായി പൂമുട്ടുകൾ വിരിയുകയായി. പൊന്നോണത്തിന്റെ വരവറിയിച്ച് അത്തദിനം വന്നെത്തുകയായി. കർക്കടകത്തിലെ കഷ്ടനഷ്ടങ്ങൾക്കെല്ലാം വിരാമമിട്ടുകൊണ്ട് പൊന്നിൻ ചിങ്ങമാസത്തിലെ അത്തം ഇങ്ങെത്തിക്കഴിഞ്ഞു. അത്തത്തിൽ തുടങ്ങി തിരുവോണം വരെയുള്ള ആ പത്ത് നാളുകൾ കേരളീയർ ഓണമായി ആഘോഷിക്കുന്നു. മാവേലി മന്നനെ വരവേൽക്കുവാൻ ഓരോ വീട്ടിലും പൂക്കളം ഒരുക്കുന്നു. കാട്ടിലും മേട്ടിലും നടന്ന് ശേഖരിച്ച പൂക്കളുടെ കാലം നീങ്ങിയെങ്കിലും അന്യനാടുകളിൽ നിന്നും വിൽപ്പനയ്ക്കായി എത്തുന്ന പൂക്കൾ കൊണ്ട് നാം പൂക്കളം തീർക്കുവാൻ തുടങ്ങി. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പത്ത് നാളുകൾക്കാണ് അത്തം മുതൽ തുടക്കമാവുന്നത്. തിരുവോണം വരെയുള്ള പത്ത് ദിവസങ്ങളിലും അതിൻ്റെതായ പ്രത്യേക ആചാരങ്ങളും രീതികളും അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്. മഹാബലി ചക്രവർത്തി നാടുകാണാൻ എത്തുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന തിരുവോണ ദിനത്തിന്റെ മുന്നോടിയായുള്ള ഒരുക്കങ്ങളുടെ തുടക്കം എന്ന നിലയ്ക്കും ഈ ദിവസം അടയാളപ്പെടുത്തുന്നു. ആളുകൾ ഓണാഘോഷത്തിന്റെ ഭാഗമായി വീടുകളിൽ പൂക്കളം കൊണ്ട് അലങ്കരിക്കാൻ തുടങ്ങുന്നത് അത്തം ദിവസം മുതൽക്കാണ്. അത്തം മുതൽ പത്താം ദിനം വരെ ഓരോ നിറങ്ങളിൽ ഓരോ പൂക്കളാൽ അത്തപ്പൂക്കളം ഒരുക്കുന്നു. തൃക്കാക്കരയപ്പനെ എഴുന്നള്ളിച്ചിരുത്താൻ വേണ്ടിയാണ് അത്തപ്പൂക്കളം ഒരുക്കുന്നത് എന്നും ഐതിഹ്യമുണ്ട്. അത്തം, ചിത്തിര, ചോതി എന്നീ ദിവസങ്ങളിൽ ചാണകം മെഴുകിയ നിലത്ത് തുമ്പപ്പൂവ് മാത്രമാണ് അലങ്കരിക്കുക. പിന്നീടുള്ള ദിവസങ്ങളിൽ വിവിധ തരം പൂക്കൾ ഉപയോഗിക്കുന്നു. ആദ്യത്തെ ദിവസമായ അത്തം നാളിൽ ഒരു നിര പൂ മാത്രമേ പാടുള്ളൂ. ചുവന്ന പൂവിടാനും പാടില്ല. രണ്ടാം ദിവസം രണ്ടിനം പൂവുകൾ, മൂന്നാം ദിവസം മൂന്നിനം പൂവുകൾ എന്നിങ്ങനെ ഓരോ ദിവസവും കളത്തിന്റെ വലിപ്പം കൂടി വരുന്നു. ചോതിനാൾ മുതൽ മാത്രമേ ചെമ്പരത്തി പൂവിന് പൂക്കളത്തിൽ സ്ഥാനമുള്ളൂ. എന്നാൽ ചിലയിടങ്ങളിൽ ഒരു നിറത്തിലുള്ള പൂവിൽ തുടങ്ങി പത്താം ദിവസമാകുമ്പോൾ പത്തു നിറങ്ങളിലുള്ള പൂക്കൾ കൊണ്ട് പൂക്കളം ഒരുക്കുന്നു. ഐ ഫോർ യു ന്യൂസ്, പാലാ.